ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പൊരിച്ച പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 7-8 ചെറിയ ഉള്ളി വരും. അത് ഞാനൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ അല്ല, കുറച്ചുകൂടെ തിക്നെസ്സോടു കൂടിയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് അതിന് ചുറ്റും നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഈ ഗ്ലാസിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ തവണ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്തും അല്പം ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നെയ്യ് പുരട്ടിയാലും മതിയാകും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിവിടെ ഈ അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മാവുണ്ടായിരുന്നു, അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് വരുത്തിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ആയിട്ടുണ്ട്, നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 തവണ നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. പത്തിരിയുടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്ന സമയത്താണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക് യു.